ഇന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാദസ്പർശം ഏറ്റ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് വേളാങ്കണ്ണി. തമിഴ്നാട്ടിൽ നാഗപട്ടണത്തിനടുത്താണ് വേളാങ്കണ്ണി സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധയമ്മയുടെ വളരെ ശക്തമായ ഒരു ഇടപെടലിലൂടെ അതിൻ്റെ ഒരു തെളിവായി അടയാളമായി ഇന്നും വേളാങ്കണ്ണിയിൽ മാതാക്കുളം എന്നറിയപ്പെടുന്ന ഒരു അത്ഭുത കുളമുണ്ട്. ഇവിടെ പരിശുദ്ധയമ്മയുടെ ഈ പ്രത്യേകമായ ഇടപെടൽ എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് കാണാം. 16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ മറിയം തന്റെ മാതൃസ്നേഹം വീണ്ടും ലോകത്തിന് വെളിപ്പെടുത്തി. പാൽ വിതരണക്കാരനായിരുന്ന ഒരു അക്രൈസ്തവ ബാലനാണ് മറിയം ആദ്യം പ്രത്യക്ഷീകരണം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നത്. ദൂരെയുള്ള ഒരു സ്ഥലത്ത് പാൽ കൊടുക്കാനായി പതിവ് പോലെ അവൻ രാവിലെ പുറപ്പെട്ടു. യാത്രക്കിടയിൽ ക്ഷീണം തോന്നിയ ബാലൻ ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. അപ്പോഴാണ് ഒരു അമ്മയും കുഞ്ഞും തന്റെ അടുക്കലെത്തിയത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശന്നു കരയുന്ന തന്റെ കുഞ്ഞിന് ഇത്തിരി പാൽ തരുമോ എന്ന് ആ അമ്മ അവനോട് ചോദിച്ചു. കുഞ്ഞിനോട് സഹതാപം തോന്നിയ ബാലൻ കുഞ്ഞിന് പാൽ നൽകി. കുഞ്ഞ് ഉടനെ കരച്ചിൽ നിർത്തി ബാലന് നേരെ പുഞ്ചിരി തൂകി. ബാലൻ തന്റെ യാത്ര തുടർന്ന് പാൽ കൊടുക്കേണ്ട വീട്ടിലെത്തി. പാൽ എത്തിക്കാൻ വൈകിയതിനും പാലിന്റെ അളവിലുള്ള കുറവിനും അവൻ വീട്ടുടമസ്ഥനോട് മാപ്പു ചോദിച്ചു. മാത്രമല്ല വഴിയിൽ സംഭവിച്ചത് വിവരിക്കുകയും ചെയ്തു. എന്നാൽ വീട്ടുകാർ പാൽക്കുടം തുറന്നു നോക്കിയപ്പോൾ വക്കോളം പാല് തുളുമ്പുന്നതാണ് കാണാൻ സാധിച്ചത്. അത്ഭുത സ്തബ്ധനായ വീട്ടുടമ ബാലന്റെ ഒപ്പം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ വെച്ച് പരിശുദ്ധ മറിയം ഇരുവർക്കും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് പരിശുദ്ധ മറിയവും ഉണ്ണീശോയുമാണെന്ന് അവർ അവിശ്വസനീയതയോടെ തിരിച്ചറിഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുളം കാലക്രമേണ മാതാക്കുളം എന്നറിയപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ മറിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്ന വേളാങ്കണ്ണിയിൽ നടക്കുന്ന അസംഖ്യം അത്ഭുതങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കുളത്തെ ഇന്ന് മാതാക്കുളം എന്ന് അറിയപ്പെടുന്നു. ഇന്നും ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. നാഗപട്ടണത്ത് വേനൽക്കാലത്ത് അവിടെയുള്ള
മിക്കവാറും ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു പോകുന്ന സാഹചര്യമാണ്. മക്കൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന, അതിശക്തമായ ചൂടേറ്റ് ജനങ്ങൾ വലിയ ദുരിതമനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളും അവിടെ കാണാറുണ്ട്. എന്നാൽ ഇത്രമാത്രം ശക്തിയേറി ചൂട് ഉണ്ടായ സമയങ്ങളിലും ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകൾ വറ്റിയിട്ടും മാതാക്കുളത്ത് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കുളത്തിലെ ജലം ഈ നൂറ്റാണ്ടുകളായി ഇന്നും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നു. ആ ജലസ്രോതസ് വറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പരിശുദ്ധയമ്മയുടെ അത്ഭുതകരമായ ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നാഗപട്ടണത്തുള്ള ഈ വേളാങ്കണ്ണി കടലിനോട് ഒത്തിരി ചേർന്ന് കിടക്കുന്നതിനാൽ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകളിലൊക്കെ ഉപ്പുരസം കാണുന്നുണ്ട്. ഉപ്പിൻ്റെ അംശവും അല്ല ജലത്തിലൊക്കെ ഉപ്പുരസത്തോടെയുള്ള ജലമാണ് ചുറ്റുപാടുമൊക്കെ കാണുക. എന്നാൽ മാതാക്കുളത്ത് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കുളത്തിലെ ജലം വളരെ ശുദ്ധമായ ജലമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കടലിനോട് ഒത്തിരി അടുത്ത് കിടന്നിട്ടും ഉപ്പുരസം ഈ ജലസ്രോതസ്സിനെ ബാധിച്ചിട്ടില്ല എന്നും ഇന്ന് ആ ജലം ശുദ്ധമായ ജലമായി അനേകർ അത് ഏറ്റെടുക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധയമ്മയുടെ അത്ഭുതമായ ഇടപെടലിന് സാക്ഷ്യം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഈ മാതാക്കുളത്തിലെ ജലം കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് പരിശുദ്ധയമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഈ ജലം കുടിച്ച അനേക രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട്. ചില തീർത്ഥാടകര് മാതാക്കുളത്ത് വന്ന് ആ ജലം കുപ്പികളിൽ ശേഖരിച്ച് ചില കന്നാസുകളിൽ ശേഖരിച്ച് തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി വീടുകളിൽ രോഗികളായി കഴിയുന്നവർക്കും മറ്റ് പ്രത്യേകമായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ നൽകി. അവരൊക്കെ ഈ ജലം നുകർന്ന് അനേകര് അത്ഭുതകരമായ വിടുതലും അത്ഭുതകരമായ രോഗശാന്തിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും ഇന്ന് ഭാരതം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കിഴക്കിൻ്റെ ലൂർദ് എന്ന് വേളാങ്കണ്ണി അറിയപ്പെടുവാനുള്ള കാരണം ലൂർദിൽ സംഭവിക്കുകയും നമുക്കറിയാം. പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് അവിടെ കൈകൊണ്ട് മാറ്റി അവിടെ ഒരു ഉറവ ഉണ്ടാക്കുകയും ആ ഉറവയിൽ നിന്ന് ജലം കുടിക്കുന്ന മക്കൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നതായും ആ ഉറവ വെള്ളത്തിൽ കുളിക്കുന്ന മക്കൾക്ക് വലിയ ദൈവിക ഇടപെടൽ ലഭിക്കുന്നതായിട്ടും ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുതന്നെയാണ് വേളാങ്കണ്ണിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ആയതിനാൽ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ പരിശുദ്ധയമ്മയെ സ്നേഹത്തോടെ നമ്മൾ ആരോഗ്യമാതാവ് എന്നാണ് വിളിക്കുന്നത്. ആരോഗ്യമാതാവ് എന്ന് വേളാങ്കണ്ണി മാതാവിനെ വിളിക്കുവാൻ വളരെ പ്രത്യേകമായ ഒരു കാരണവുമുണ്ട്. അതിനുള്ള ഒരു സംഭവം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി നമുക്ക് തിരിച്ചു വരാം. വേളാങ്കണ്ണിയിലെ തന്റെ ആദ്യ പ്രതീക്ഷീകരണവും അത്ഭുതങ്ങളും സ്ഥിരീകരിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മാതാവ് വീണ്ടും ഒരു പ്രതീക്ഷീകരണം നൽകിയതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. മുടന്തനായ ഒരു വെണ്ണ വിൽപ്പനക്കാരനായിരുന്നു ഇക്കുറി മറിയം പ്രതീക്ഷീകരണം നൽകിയത്. കഠിനമായ ചൂട് സഹിക്കാനാവാതെയും കച്ചവടം നടക്കാതെയും തളർന്നവശനായിരുന്ന ബാലന്റെ അടുക്കൽ അലൗകികമായ സൗന്ദര്യവും ശോഭയും തുളുമ്പുന്ന ഒരു സ്ത്രീ കുഞ്ഞിനെയും കൈകളിൽ വഹിച്ചുകൊണ്ട് പ്രത്യക്ഷയായി. കുഞ്ഞിനു വേണ്ടി വെണ്ണ ചോദിച്ച അമ്മയ്ക്ക് ബാലൻ അത് നൽകി. അത് കുഞ്ഞിന് കൊടുത്ത ശേഷം നാഗപട്ടണത്തുള്ള ഒരു ധനികനെ ഇതേപ്പറ്റി അറിയിക്കാനും ആ സ്ഥലത്ത് തന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കാൻ ആവശ്യപ്പെടാനും അമ്മ പറഞ്ഞു. മുടന്തനായ തനിക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അവൻ തന്റെ കാലുകൾ സൗഖ്യപ്പെട്ടത് ഉടൻ തിരിച്ചറിയുകയായിരുന്നു.
പരിശുദ്ധ മറിയം ബാലന് വെളിപ്പെടുത്തിയ ധനികന് തലേ ദിവസം മാതാവിന്റെ ദർശനമുണ്ടായിരുന്നു. ബാലൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ധനികൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെയും ബാലന് സൗഖ്യം ലഭിച്ചതിന്റെയും അനുസ്മരണാർത്ഥം അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. ആ ദേവാലയമാണ് പിന്നീട് തീർത്ഥാടകരുടെ പ്രവാഹം കൊണ്ട് ലോകപ്രസിദ്ധി ആർജിച്ച ആരോഗ്യമാതാ ദേവാലയമായി മാറിയത്. ഈ അത്ഭുതത്തെ തുടർന്നാണ് വേളാങ്കണ്ണി മാതാവിനെ ആരോഗ്യ മാതാവ് എന്ന് സ്നേഹത്തോടെ വിളിക്കുവാൻ തുടങ്ങുക. മുടന്തുള്ള ഈ ബാലന് സൗഖ്യം നൽകിയ പരിശുദ്ധിയമ്മ ഇന്നും അനേകായിരങ്ങളിലേക്ക് ആ സൗഖ്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ആശ്രമത്തിലുള്ള എൻ്റെ ഒരു സഹോദര വൈദികന് ഈ വേളാങ്കണ്ണിയിൽ ചെന്നുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സെമിനാരിൽ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ആദ്യത്തെ രണ്ട് വർഷങ്ങൾ സെമിനാരിൽ ചേർന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ മുട്ടിന് താഴേക്ക് ചില വ്രണങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. ഇങ്ങനെ ആ വ്രണങ്ങൾ ഇങ്ങനെ വലുതായി കുരുകുരുക്കളായി പലതരം കുരുകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് വലിയ വേദനയായി. കൊച്ചു ഒരു 16-17 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പൊ ഇത് മറ്റാരെയും കാണിക്കാതെ അദ്ദേഹം സോക്സ് ഒക്കെ ഇട്ട് മറച്ചു പിടിച്ചുകൊണ്ടിരുന്നു. ആരും അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല. എന്നാൽ അധികാരികൾ ഇത് പിന്നീട് മനസ്സിലാക്കിയപ്പോൾ ആശുപത്രിയിൽ വിട്ടു. അതിനുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അനേകം മാസങ്ങൾ ചികിത്സിച്ചിട്ടും ഇത് മാറുന്നില്ല. രോഗം കൂടുതലായി വരുന്നു, വേദന വർദ്ധിച്ചു വരുന്നു. ഇപ്രകാരം ഒരു അവധിക്കാലത്ത് അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരി, ഒരു കന്യാസ്ത്രീ, ഇപ്രകാരം ഒരു കമൻ്റ് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കേ വൈദികരാകാൻ സാധിക്കുകയുള്ളൂവെന്ന്. ഇത് കേട്ടപ്പോൾ ഈ യുവാവിൻ്റെ മനസ്സിൽ വലിയ വേദനയായി. എന്നെ സെമിനാരിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്നൊരാശങ്കയായി. കാരണം നാളുകളായി ഞാൻ ചികിത്സിക്കുന്നു, ഭേദമാകുന്നില്ല, എൻ്റെ അധികാരികൾക്ക് ഇതറിയാം. എങ്കിലും അദ്ദേഹം തിരിച്ച് സെമിനാറിലേക്ക് ചെന്നു. അദ്ദേഹത്തെ നോവിഷ്യേറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്തു. നോവിഷ്യേറ്റിൽ അദ്ദേഹം നിരന്തരമായ പ്രാർത്ഥനയിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേളാങ്കണ്ണിയിലേക്ക് എല്ലാ നോവിസസിനെയും കൊണ്ട് പോകുവാനായി നോവിസ് മാസ്റ്റർ തീരുമാനിച്ചു. ഇപ്രകാരം അദ്ദേഹം വേളാങ്കണ്ണിയിലേക്ക് പോകാനായി അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ചാപ്പലിൽ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുകളിൽ ട്യൂബ്ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നതായിട്ട് ഇദ്ദേഹം കാണുകയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് എൻ്റെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരു പ്രേരണ കിട്ടി, നീ പോയി ഇതുപോലെ ഒരു വെള്ള പേപ്പറിൽ നിൻ്റെ പേരെഴുതുക എന്ന്. അദ്ദേഹം പേരെഴുതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പോക്കറ്റിലിടാൻ ഒരു പേരണ കിട്ടി. ഇപ്രകാരം ഒരു വെള്ളക്കള്ളാസ് അദ്ദേഹത്തിൻ്റെ പേരെഴുതി അദ്ദേഹം പോക്കറ്റിലിട്ടു. പിന്നെ അവർ വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. വേളാങ്കണ്ണിയിൽ ചെന്ന് വിശുദ്ധ ബലിക്ക് ശേഷം പരിശുദ്ധയമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, അമ്മയുടെ ഏതാണ്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് വീണ്ടും അദ്ദേഹം രാവിലെ കണ്ടതുപോലെ ഒരു ട്യൂബ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഇത് രാവിലെ ഞാൻ കണ്ടതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് പോക്കറ്റിൽ കിടക്കുന്ന തൻ്റെ പേരെഴുതിയ പേപ്പർ പരിശുദ്ധയമ്മയുടെ രൂപത്തിന് മുൻപിൽ പ്രതിഷ്ഠിക്കുവാൻ ഒരു പേരിന് കിട്ടി. അദ്ദേഹം അതെടുത്ത് അമ്മയുടെ രൂപത്തിന് മുമ്പിൽ അത് പേപ്പർ വച്ചു. പിന്നീട് അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ കാല് ചൊറി പിടിച്ച കാല് മന്ത് പിടിച്ച പോലെ വലിയ നീര് വെച്ച് വീങ്ങി അവിടുന്ന് മാറാൻ സാധിക്കാത്ത സാഹചര്യമായി. കൂടെ ഉണ്ടായിരുന്ന നോവിസസിനോടും നോവിസ് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർ പുറത്ത് കടൽ തീരത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ പോയ സമയത്ത് ചുറ്റുപാടും ദേവാലയം ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരൻ പള്ളിയിൽ തന്നെ ഇരുന്നു. കാരണം വലിയ വേദനയായി നടക്കാൻ പറ്റുന്നില്ല. ഇപ്രകാരം അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. പിന്നീട് തീർത്ഥാടനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാൻ ബസ്സിൽ കയറി ഇങ്ങനെ തിരിച്ചു പോരുകയാണ്.
അത് തിരിച്ച് നോവിഷേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാണുന്നത് വലിയൊരു അത്ഭുതമാണ്. ഇദ്ദേഹത്തിൻ്റെ മന്ദപിടിച്ച കാല് സാധാരണഗതിയിലായിരിക്കുന്നു. മാസങ്ങളായി വർഷങ്ങളായി തൻ്റെ കാലിലുണ്ടായിരുന്ന ചൊറി പിടിച്ച അവസ്ഥ മാറി എല്ലാം ഉണങ്ങിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം, എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിക്കുകയും വേളാങ്കണ്ണി ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി എൻ്റെ ആ രോഗം എടുത്തു മാറ്റി സൗഖ്യം നൽകുകയും ചെയ്തത്. അതിനുശേഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ ഇടപെടൽ ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ വൈദികരിലും സന്യസ്തരിലും സമർപ്പിതരിലും കുടുംബജീവിതം നയിക്കുന്നവരിലും യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും പാവപ്പെട്ടവരുടെ ഇടയിലും പണക്കാരുടെ ഇടയിലും എല്ലാം പരിശുദ്ധ അമ്മ ഇന്നലെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് മുഖം നോട്ടമില്ല, എല്ലാവരും അമ്മയുടെ മക്കളാണ്. ക്രൈസ്തവരെന്ന് മാത്രമല്ല അക്രൈസ്തവരും ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധയമ്മയോട് ചേർന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാം പരിശുദ്ധയമ്മ സംരക്ഷിക്കുന്നു, പരിശുദ്ധയമ്മ സൗഖ്യം നൽകുന്നു. അവരുടെ എല്ലാ ആത്മാവിൽ പരിശുദ്ധയമ്മയുടെ ഒരു പ്രത്യേകമായ സ്നേഹ വായ്പ നിക്ഷേപിച്ചാണ് അമ്മ അവിടുന്ന് പറഞ്ഞയക്കുക. കരയിൽ ജീവിച്ചിരിക്കുന്നവർക്കും പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കും മാത്രമല്ല, കടലിൽ യാത്ര ചെയ്യുന്നവരോടൊപ്പവും പരിശുദ്ധയമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും ഉണ്ട് എന്ന ഒരു വലിയ സാക്ഷ്യം 1650 പോർച്ചുഗീസ് നാവികരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. 1650 സെപ്റ്റംബർ 8 ബംഗാൾ ഉൾക്കടലിൽ ചൈനയിൽ നിന്ന് സിലോണിലേക്ക് പോയ പോർച്ചുഗീസുകാർക്ക് കടലിലുണ്ടായ ഒരു ദൈവീക ഇടപെടൽ നമുക്കൊന്ന് ദർശിച്ച് തിരിച്ചു വരാം. തദ്ദേശീയർക്ക് മാത്രമല്ല വിദേശീയർക്കും അമ്മ തന്റെ സാമീപ്യവും സഹായവും പകരുന്നു എന്ന് തെളിയിച്ച് 17 വേളാങ്കണ്ണിയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി. കൊളംബോയിലേക്ക് പോകുകയായിരുന്ന ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് ശക്തമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കൂറ്റൻ തിരമാലകളിൽ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആടി ഉലഞ്ഞു. സമുദ്രതാരമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നാവികർ തീക്ഷ്ണമായി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. തങ്ങളെ സുരക്ഷിതരായി എത്തിക്കുന്ന മണ്ണിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണിയാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. തൽക്ഷണം കാറ്റ് ശമിക്കുകയും കടൽ ശാന്തമാകുകയും ചെയ്തു. വേളാങ്കണ്ണിയുടെ മണ്ണിൽ കപ്പൽ നിലയുറപ്പിച്ചു. പരിശുദ്ധ മറിയത്തോടുള്ള കൃതജ്ഞതാ സൂചകമായി തകർന്നുകിടന്ന പ്രാർത്ഥനാലയം അവർ പുനരുദ്ധരിച്ചു. വേളാങ്കണ്ണിയിൽ അതിമനോഹരമായ ഒരു ദേവാലയത്തിന് ദൈവം അങ്ങനെ രൂപം നൽകുകയായിരുന്നു. പോർച്ചുഗീസുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി പുതുക്കി പണിത ഈ ദേവാലയം 29 പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. അതുകൊണ്ടാണ് ഇന്നും വേളാങ്കണ്ണിയിൽ തിരുനാളിന് കൊടിയേറുന്നത് 29 വേളാങ്കണ്ണിയിലെ പ്രധാന തിരുനാള് 8 പരിശുദ്ധ അമ്മ ഈ മക്കളെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ് അന്ന് നമ്മൾ അനുസ്മരിക്കുക. അങ്ങനെ 29 തിരുനാളിന് ലക്ഷങ്ങളാണ് ഇന്ന് വേളാങ്കണ്ണിയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ വളരെ പ്രത്യേകമായ ഇടപെടൽ അനുഭവിക്കുകയും ചെയ്യുക. 1771 വേളാങ്കണ്ണിയെ ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. പിന്നീട് സഹോദരങ്ങളെ, 1962 ജോൺ 23 മാർപ്പാപ്പ വേളാങ്കണ്ണിയിൽ പരിശുദ്ധയമ്മ നടത്തുന്ന ഈ വലിയ ഇടപെടലുകൾ മനസ്സിലാക്കി വേളാങ്കണ്ണിയെ ഒരു ബസലിക്കയായി ഉയർത്തി. പിന്നീട് വേളാങ്കണ്ണിക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പ്രത്യേകത, വേളാങ്കണ്ണിയിൽ കടന്നു എന്ന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന
ഓരോ മക്കൾക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം? നമുക്കറിയാം, നമ്മളൊക്കെ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപം കർത്താവ് പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു. എന്നാൽ പാപത്തിൻ്റെ കറകളോ പാപത്തിൻ്റെ പരിണത ഫലങ്ങളോ കുമ്പസാരത്തിൽ നീങ്ങിപ്പോകുന്നില്ല. അതിന് നമ്മൾ ഓരോ പാപത്തിനും പ്രത്യേകം പ്രത്യേകം പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്തെങ്കിൽ മാത്രമേ പാപത്തിൻ്റെ കറകൾ നീങ്ങിപ്പോകുന്നുള്ളൂ. പൂർണ്ണ ദണ്ഡവിമോചനം എന്നാൽ ദൈവം തന്നെ അനന്തമായ കാരുണ്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ അനന്തമായ യോഗ്യതയിൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ നമ്മുടെ പാപം പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഒപ്പം പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും അതിൻ്റെ കറകളും പൂർണ്ണമായി എടുത്തു മാറ്റുന്ന വലിയ അനുഭവമാണ് ഓരോ ആത്മാക്കൾക്കും നൽകുക, പൂർണ്ണമായ ദണ്ഡവിമോചനം. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അവിടെ പോയി കുമ്പസാരിക്കണം, ആത്മാർത്ഥമായി കുമ്പസാരിക്കുക. അതിനുശേഷം വിശുദ്ധ ബലിയർപ്പിച്ച് യോഗ്യതയോടുകൂടി ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണം. മൂന്നാമതായി മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണഗതിയിൽ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ജനങ്ങൾ മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്രകാരം പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ ആത്മാവിനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അനേകായിരങ്ങൾ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് വേളാങ്കണ്ണിയിൽ പോയി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വേളാങ്കണ്ണിയിൽ ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. വേളാങ്കണ്ണിയിൽ ശിരസ് മുണ്ഡനം ചെയ്ത് തങ്ങളുടെ സൗന്ദര്യം പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അനേകർ ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ വേളാങ്കണ്ണിയിൽ കടന്നു വരുന്നുണ്ട്. തൻ്റെ മുടി കൊണ്ടുള്ള സൗന്ദര്യമൊക്കെ യേശുക്രിസ്തുവിനുള്ള സ്നേഹം മൂലം പരിത്യജിച്ച് മുണ്ഡനം ചെയ്ത് അവിടെ ത്യാഗം ചെയ്ത് അനേകര് പരിശുദ്ധയമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രത്യേകത, വേളാങ്കണ്ണി ദേവാലയത്തിൽ നിന്നും മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാക്കുളത്തിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ പരിഹാരം ചെയ്ത് അനേകര് തങ്ങളുടെയും പൂർവികരുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മുട്ടുമേലിഴഞ്ഞ് ദേവാലയത്തിൽ നിന്ന് മാതാക്കുളം വരെ 1 കിലോമീറ്ററോളം അനേകര് മുട്ടുമേലിഴഞ്ഞ് ആ സഹനങ്ങൾ ഏറ്റെടുത്ത് തങ്ങളുടെയും ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഹൃദയസ്പർശിയായ രംഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, വിവാഹം സാധ്യമാകാത്തവർക്ക്, വിവാഹം താമസിക്കുന്നവർ അവിടെ ചെന്ന് ഒരു മഞ്ഞ ചരട് കെട്ടി പരിശുദ്ധയമ്മയോട് തങ്ങളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. അനേകരുടെ വിവാഹ ജീവിതത്തിൽ പരിശുദ്ധയമ്മ ഇടപെടുന്നുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾ അവിടെ ചെന്ന് ഒരു അമ്മ തൊട്ടിൽ അവിടെ കെട്ടി തങ്ങൾക്ക് മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് അനേകർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ച അനുഭവ സാക്ഷ്യങ്ങൾ വേളാങ്കണ്ണിയിലുണ്ട്. വിവാഹിതനായ ദമ്പതികൾ അവിടെ ചെന്ന് ആമപ്പൂട്ട് പൂട്ടി അത് താക്കോല് കടലിലേക്ക് വലിച്ചെറിഞ്ഞ് തങ്ങളുടെ വിവാഹ ജീവിതം ഇതുപോലെ പൂട്ടിയിരിക്കണം, പരിശുദ്ധയമ്മയുടെ കരങ്ങളിൽ ഒരിക്കലും ഞങ്ങളുടെ വിവാഹം തകരാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകരുടെ വിവാഹ ജീവിതം സുരക്ഷിതമായി പരിശുദ്ധയമ്മ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവവും വേളാങ്കണ്ണിയിലുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അനുഭവം നിത്യേന നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യമുള്ള ഇടമാണ് വേളാങ്കണ്ണി. ഇതാണ് വേളാങ്കണ്ണിയെ പ്രസിദ്ധമാക്കിയ ആരോഗ്യമാതാ ദേവാലയം. പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം തേടി വിജാതീയരടക്കം അസംഖ്യം ജനങ്ങളാണ് ഇവിടേക്ക് തീർത്ഥാടനത്തിന് എത്തുന്നത്. മുട്ടിൽ നിന്തിയും മറ്റു പരിഹാരങ്ങൾ ചെയ്തുമുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഭക്തിപൂർവം ഏർപ്പെടുന്ന വിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തണലിൽ ഇവിടെ ആശ്വാസം കണ്ടെത്തുന്നു. പ്രതിവർഷം ചുരുങ്ങിയത് 20 ദശലക്ഷം തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. 1962 ജോൺ 23-ാമൻ പാപ്പയാണ് ആരോഗ്യമാതാ ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത്.
പരിശുദ്ധ മറിയം വേളാങ്കണ്ണിയിൽ തന്റെ മാതൃസ്നേഹത്തിന്റെ വലിയ അടയാളങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേളാങ്കണിയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ആഴത്തിൽ വർദ്ധിപ്പിക്കുന്ന വലിയൊരു സംഭവമല്ലേ 2004 സുനാമി അടിച്ചപ്പോൾ സംഭവിക്കുക? 2004 സുനാമി അടിച്ചത് ഏതാണ്ട് രാവിലെ 9 സമയമാണ്. മലയാളം വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന സമയത്താണ് അവിടെ സുനാമി അടിക്കുക. ജനങ്ങളൊക്കെ ദേവാലയത്തിനുള്ളിലുണ്ട്, മലയാളികൾ അനേകര കടൽ തീരത്ത് മുഴുവനും ചുറ്റിക്കൂടുന്ന സമയമാണ് ഡിസംബർ മാസത്തിൽ. പ്രിയമുള്ളവരെ, സുനാമി തിരമാല ശക്തമായി അടിച്ചപ്പോൾ ദേവാലയത്തിന് ചുറ്റുപാടും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ അത്ഭുതകരമായി കാണുന്ന ഇപ്രകാരമാണ്, ദേവാലയത്തിനടുത്തേക്ക് കടന്നു വന്ന വലിയ തിരമാല, ഭീകരമായ തിരമാല ദേവാലയമറ്റത്ത് ശാന്തമാവുകയാണ്. ദേവാലയത്തിലേക്ക് ഒരു തുള്ളി ജലം പോലും കടന്നു വരാൻ അമ്മയെ അനുവദിക്കാതെ ദേവാലയം പൂർണ്ണമായി സംരക്ഷിച്ചുവെന്നും, ഈ വലിയ അത്ഭുതകരമായ ഇടപെടലിന്റെ സമയത്ത് ദേവാലയത്തിന് ചുറ്റും സുനാമി തിരമാല താണ്ഡവമാടിയപ്പോൾ ദേവാലയത്തിനുള്ളിലേക്ക് അതിനെ പ്രവേശിക്കാൻ സാധിക്കാതെ ദേവാലയത്തിനുള്ളിലുണ്ടായിരുന്ന സകല ഭക്തരെയും സംരക്ഷിച്ച് പരിശുദ്ധയമ്മ ഇന്നും ഈ കാലഘട്ടത്തിലും വേളാങ്കണ്ണിയിൽ സന്നിഹിതയാണ് എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കൃപകൾ നിരവധിയായി നൽകിക്കൊണ്ടിരിക്കുന്ന വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യത്തെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധയമ്മ വേളാങ്കണ്ണിയിൽ നടത്തുന്ന ഈ വലിയ ഇടപെടലുകൾ ഇന്ന് നമുക്കും ലോകം മുഴുവനിലുമുള്ള സകല മക്കൾക്കും നിത്യരക്ഷയ്ക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഓരോരുത്തരെയും ആരോഗ്യമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് നമുക്കിപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.